തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിനിടെ ഗുരുതരമായി പരിക്കേറ്റ കൊലക്കേസ് പ്രതി മെന്റൽ ദീപു മരിച്ചു വധശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം സംഘത്തിലുള്ളവർ തന്നെ ദീപുവിനെ ജാമ്യത്തിലിറങ്ങിയതിന്റെ പാർട്ടിക്കിടെയുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് കൊലയിലേക്കെത്തിച്ചത് കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ കടയിൽ കയറി ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു നടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ദീപു ഒരു വധശ്രമക്കേസിൽ ജയിലിലായിരുന്ന ദീപുവിനെ ജാമ്യത്തിലിറക്കിയത് സുഹൃത്തും ഗുണ്ടയുമായ അയിരുപ്പാറ കൂട്ടനാണ് കഴിഞ്ഞ ബുധനാഴ്ച ജാമ്യത്തിനിറങ്ങിയതിന്റെ ആഘോഷം നടത്താൻ ഗുണ്ടകൾ ഒത്തുചേർന്നു മണ്ണ് മാഫിയയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ ചന്തവളയിലാണ് ഒത്തുചേർന്നത് ഇവരെ ടിപ്പർ ലോറി ഡ്രൈവർമാർക്കായി വാടാക്കിയെടുത്തിരിക്കുന്ന മുറിയിൽ ഗുണ്ടകൾ ഒത്തുചേർന്ന് മർദ്ദിപിച്ചു ഇതിനിടെ ഗുണ്ടകൾ തമ്മിൽ വാക്കുതർക്കമായി കുട്ടൻ സ്റ്റീഫൻ പ്രവീൺ ലിബിൻ എന്നിവർ ചേർന്ന് ദീപുവിനെ മർദ്ദിച്ചു വിയർകുപ്പി കൊണ്ട് കുത്തുകയും കല്ലുകൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദീപു ഇന്ന് രാവിലെ എട്ട് മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് മരിച്ചു ഈ കേസിലെ നാല് പ്രതികളെയും പോത്തങ്കോട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഓപ്പറേഷൻ കാവലും ഗുണ്ടാമർച്ചയുമൊക്കെ കാര്യമായി പുരോഗമിക്കുകയാണെന്ന് പോലീസ് വിശദീകരിക്കുമ്പോഴാണ് പോത്തങ്കോട് മംഗലാപുരം കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങൾ വിലസുന്നതും തർക്കത്തിൽ ഗുണ്ട കൊല്ലപ്പെടുന്നതും